സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെന്ററി പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിനെ കുറച്ച് പാർട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോളാർ കോർഡിനേറ്റ്. പോളാർ കോർഡിനേറ്റ് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്താണെന്ന് നോക്കാം. ഇതിന് വേറൊരു പേര് അറിയപ്പെടാറുണ്ട്, അതാണ് പരിചയമുള്ളത്. അതാണ് എക്സ് വൈ പ്ലെയിൻ എന്ന്, അല്ലേ? അപ്പൊ എക്സ് വൈ പ്ലെയിൻ നമുക്ക് എല്ലാം ചെയ്യുന്ന രീതിയാണ്. എന്താണ്, ഒരു എക്സ് ആക്സിസ് ആണ് ഇത്, അല്ലെ? ഇത് എക്സ് ഡാഷ്, ഇത് വൈ, ഇത് വൈ ഡാഷ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എക്സ് വൈ പ്ലെയിൻ, അതിന്റെ വേറെ പേരാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇനി ഇവിടെ ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അല്ലെ? എക്സ് എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ എക്സ്, ഇവിടെ വൈ. ഇനി ഇവിടെ പോയിന്റ് ആണെങ്കിലോ മൈനസ് എക്സ് വൈ. ഇവിടെ ഉണ്ടാകുന്ന ഒരു പോയിന്റ് മൈനസ് എക്സ് മൈനസ് വൈ. ഇവിടുത്തെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണെങ്കിൽ മൈനസ്, സോറി, പ്ലസ് എക്സ് മൈനസ് വൈ ആണ്, അല്ലെ? ഇനി ഈ ഇവിടെ നിന്നൊരു പി എന്ന് അടയാളപ്പെടുത്തി വിചാരിക്കാം. പി, അപ്പൊ ഇവിടെ നിന്നിലേക്കുള്ള ദൂരം ഇങ്ങനെ നമ്മൾ, അല്ലെ, ഒറിജിനിൽ നിന്നല്ല ദൂരം ഇങ്ങനെ അടയാളപ്പെടുത്തും. ഇനി വേണമെങ്കിൽ താഴോട്ടുള്ള ഒരു പോയിന്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇതാണ് നമ്മൾ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്, ഇങ്ങോട്ടുള്ളത് എന്താണ് വൈ ആണെങ്കിൽ ഇവിടെ എന്താവും പി ഓഫ് എക്സ് കോമ വൈ എന്ന് അടയാളപ്പെടുത്തും. പോളാർ കോർഡിനേറ്റിൽ ഇനി വരുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം സാധാരണ നമ്മൾ എക്സ് വൈ പ്ലെയിൻ വരയ്ക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു, ഇവിടെ എക്സ് വൈ പ്ലെയിൻ അല്ല, ഇവിടെ സീറോ എന്നാണ് അടയാളപ്പെടുന്നത്. ആംഗിളിന്റെ സീറോ ആണ്. ഇവിടെ എന്താണ് പൈ ബൈ ടു ആണ്, ഇവിടെ പൈ ആണ്. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞത് 3π/2 ആണ്. ഇനി ഇവിടെ വീണ്ടും വരികയാണെങ്കിൽ അത് 2π ആണ്. എന്ന് വെച്ചാൽ ഒരു റൊട്ടേഷൻ, ഇവിടുന്ന് ഇങ്ങനെ സീറോ മുതൽ തുടങ്ങി റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി എന്ന പോയിന്റിൽ വരുമ്പോൾ 2π, അല്ലെ? ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 360. നമ്മളെങ്ങനെ എഴുതാറുണ്ട്, 2π എന്ന് എഴുതാറുണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തില്, അല്ലെ, നമ്മൾക്ക് അറിയാം ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അങ്ങനെ ഇവിടെ ഒരു പോയിന്റ് ഞാൻ പി ആണെങ്കിൽ ഇവിടെ എങ്ങനെ അടയാളപ്പെടുത്താറുള്ള പി ഓഫ് എക്സ് കോമ വൈ എന്ന് അടയാളപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ, അല്ലെ, പോളാർ കോർഡിനേറ്റിൽ ഇവിടെ ഒരു പോയിന്റ് പി ആന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എന്താ അടയാളപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർ കോമ തീറ്റയാണ്. ഇനി അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒറിജിനിൽ നിന്ന് ആ പിയിലേക്കുള്ള ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ എന്താണ് ഒറിജിനൽ ആണ്, സീറോ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ലെങ്ത് ആറാണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് ആ പി, ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ലെങ്ത് എന്ന് പറഞ്ഞാൽ ആറാണ്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ വര, അപ്പോൾ എവിടെ നിന്നാണോ തുടങ്ങി വെച്ചത്, ഇതിന് നമ്മൾ പേര് പറയുന്ന അവിടെ ഇനീഷ്യൽ റേ എന്ന് പറയും. എവിടെ നിന്നാണോ ഇനീഷ്യലായി തുടങ്ങുന്നത് അവിടെ ഇനീഷ്യൽ റേ ആണ്. അവിടുന്ന് തുടങ്ങി ആ ഈ ലൈനിലേക്ക് വരുന്നത് ആ ആംഗിള്, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന റൊട്ടേഷൻ ചെയ്തതാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പി, ഈ പോയിന്റ് പറയുന്നത് പി ഓഫ് ആർ കോമ തീറ്റയാണ്. അപ്പൊ ഇതിനെ ഇനീഷ്യൽ റേ എന്ന് പറയും. ഇതിനെ വേണമെങ്കിൽ പറയാം ഒറിജിനൽ എന്ന് പറയാറുണ്ട് പേര് ഈ ലൈനെ, അല്ലെങ്കിൽ പോൾ എന്നും പറയാറുണ്ട്. ഓർത്ത് വെക്കുക, എവിടെ നിന്നാണോ തുടങ്ങി വെച്ചത് അതിന് ഇനീഷ്യൽ റേയും, ഫൈനൽ എത്തിയതിന് ഒറിജിനൽ അല്ലെങ്കിൽ പോൾ എന്നും പറയുന്നുണ്ട്. ഇനി ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. തീറ്റ പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, പി ഓഫ് ആർ കോമ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, വേർ ആർ ഈസ് എ ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു പി. ഇപ്പോ ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിരിക്കണം പറഞ്ഞു, ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു പി. And theta is the directed angle from initial ray OP. Note, polar coordinate r comma theta in the plane are directed by r equal to distance from the origin and theta belongs to 0, 2π. തൊട്ട് മുമ്പ് പറഞ്ഞ അതേ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത റിസൾട്ട് ആണ് മൈനസ് ആർ തീറ്റ ഈക്വൽ ടു ആർ കോമ തീറ്റ പ്ലസ് പൈ ആണ്. ഇതെന്താന്ന് വെച്ചാൽ ആദ്യം ഒരു റേ വരച്ചു, നമ്മൾ ഇനീഷ്യൽ റേ എന്ന് പറയുന്നത്. ഇനി ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു കഴിഞ്ഞു, ഇനി ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ അറിയാലോ, അല്ലെ? എത്ര നമ്മൾ സൂചിപ്പിക്കാറുള്ളത്, എത്രയാണ് തീറ്റയാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്, ശരിയല്ലോ? ഇത്രയും വരുന്ന ഒരു ആംഗിൾ നമ്മൾ തീറ്റ എന്ന് പറയാം. ഇനി ഇവിടുത്തെ ഒരു പോയിന്റ് നമുക്ക് അറിയാം എന്താണ്, ആർ കോമ തീറ്റയാണ്. ഇനി അതേപോലെ തന്നെ എന്ന് പറയുന്നതിൽ ഇവിടെ ഈ വരയുടെ അതേ അല്ലെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിനെ അടയാളപ്പെടുത്തുന്നത് പി ഓഫ് മൈനസ് ആർ കോമ തീറ്റയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെ മുതൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റ പ്ലസ് പൈ ആയിരിക്കും, അതാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ എന്താ പറഞ്ഞത്, ഒരു ഇനീഷ്യൽ, ഇതിനെ നമ്മൾ പറഞ്ഞത് ഇനീഷ്യൽ റേ ആണ് ഈ റേനെ. അവിടെ നിന്ന് ഒരു പോയിന്റ് പി എന്നൊരു പോയിന്റ് അതിന്റെ നേർ അല്ലെ ഓപ്പോസിറ്റ് വരുന്ന ഇതിനെയാണ് നമ്മള് പോയിന്റ് ആണ് പി. അവിടെയും ഞാൻ പി എന്ന് പേര് കൊടുത്തുന്നുള്ളൂ. ഇനി അങ്ങനെയാണ് ഇവിടെ ആർ കോമ തീറ്റ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പോയിന്റിന് എന്ത് കൊടുക്കാം, മൈനസ് ആർ കോമ തീറ്റയാണ്. ഇനി ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇത്ര വരും വരും ആംഗിള് എന്താണ് തീറ്റ പ്ലസ് പൈ ആണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇങ്ങനെ വരച്ചിട്ടാണ് പറഞ്ഞിരുന്നത് സീറോ ഇവിടെ പൈ ബൈ ടു പൈ, ഇനി ത്രീ പൈ ബൈ ടു പിന്നെ ടു പൈ ആണെന്ന്. ഇനി നമുക്കറിയാം അല്ലെ ഇവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ എത്രയാണ് 45, എത്ര വരാം പൈ ബൈ ഫോർ. ഇനി എങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് ഇതിന്റെ സെൻട്രലിൽ വരുന്ന ആംഗിൾ എത്ര ആയിരിക്കും, ത്രീ പൈ ബൈ ഫോർ, എത്ര വരുന്നത് 135. അതേപോലെ ഇങ്ങോട്ടും താഴോട്ടും വന്നിവിടെ എത്ര വരും 5π/4, എത്ര 225 ഡിഗ്രി. ഇനി അതേപോലെ ഇങ്ങോട്ടും വന്നിവിടെ ഇങ്ങോട്ട് എത്ര വരുന്നത് 7π/4, 315. ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദി പോയിന്റ്സ് ഹൂസ് പോളാർ കോർഡിനേറ്റ് 1π/4 ആണ് അല്ലെ. ഇവിടെ തന്നിരിക്കുന്ന ആരൊക്കെയാണ്, ആർ ഈക്വൽ ടു 1 ആണ്. കാരണം നമുക്കറിയാം പോയിന്റ് ആർ കോമ തീറ്റ എന്ന രീതിയിലാണ്. അപ്പൊ ആർ ആർ 1 ആണ്, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ പൈ ബൈ ഫോർ ആണ്. ഈ പൈ ബൈ ഫോർ എവിടെ കിടക്കുന്നത് ആദ്യം നമുക്ക് വരക്കാം. എത്ര ഇവിടെ 0 ആണ്, പിന്നെ പൈ പൈ ടു ആണ്, പൈ ആണ്, 3π/2 ആണ്, 2π ആണ്. അപ്പോ അല്ലെ ഇതിന്റെ എഡിയിൽ വരുന്നതല്ലേ എന്ത് വരുന്നത് 5π/4 എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യ ഒരു ഇനീഷ്യൽ റേ വരക്കുക. അപ്പൊ ഇതിന് ഇനീഷ്യൽ റേ ആണ്. പിന്നെന്താ പറയണേ, ആറ് 1 ആണ്, അപ്പോൾ ഒരു 1 സെന്റിമീറ്റർ സെലക്ട് ചെയ്യുക. പിന്നെ നോക്കുക പൈ ബൈ ഫോർ ആണ് ഈ സൈഡിലെ താഴോട്ടാണ്, അപ്പോൾ താഴോട്ട് ഒരു 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ നിർബന്ധമൊന്നുമില്ല, ഒരു വര വരച്ചിട്ടാൽ മതി. ഇനി ഇവിടെ മാർക്ക് എന്ത് ചെയ്യുക, 1π/4. ഇനി ആംഗിൾ മാർക്ക് ചെയ്യാണ് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, എന്താ ചെയ്യുക പൈ ബൈ ഫോർ എന്ന് മാർക്ക് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദി പോയിന്റ്സ് ഹൂസ് പോളാർ കോർഡിനേറ്റ് 2, 3π. ഇവിടെ നോക്കുക ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്, തീറ്റിന്റെ വാല്യൂ 3π ആണ്. അപ്പൊ റഫായിട്ട് വരക്കുകയാണെങ്കിൽ ഇവിടെ 0 ആണ്, ഇവിടെ പൈ ബൈ 2 ആണ്, പൈ ആണ്, 3π/2 ആണ്, 2π ആണ് അല്ലെ. ഇവിടെ ആംഗിൾ എത്ര വരണം, 3π അല്ലെ, 2π കൂടി ഒരു പൈ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 3π കിട്ടുക. അപ്പൊ ഒരു പൈ ആഡ് ചെയ്യുമ്പോൾ എന്നാവും, ഇവിടെ 2π എത്തി അല്ലെ, ഫുൾ ഒരു റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ 2π ആയി. പിന്നെ ഒരു പൈയും കൂടി ആഡ് ചെയ്യാം, ഒരു പൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്തും അല്ലെ. അപ്പൊ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇനീഷ്യൽ റേ വരക്കുക, പിന്നെന്താണ് പൈയിലേക്ക് എത്തണം. അപ്പൊ വര നേട്ട് ഒന്നുകൂടി നീട്ടി ഇങ്ങോട്ട് വരക്കുക, എത്രയാണ് 2 സെന്റിമീറ്റർ ആക്കിയിട്ട് നീട്ടി വരക്കുക. ഇനി ഇവിടെ എന്താ പറയണത്, ഇവിടെയാണ് നമ്മൾ പോയിന്റ് പറയുന്നത്, അതാണ് 2, 3π. ഇനി മാർക്ക് ചെയ്യണം അല്ലെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നത്, മാർക്ക് ചെയ്യണം ആംഗിള്. ഫസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു അല്ല ഇവിടെ എത്തി, പിന്നെ റൊട്ടേറ്റ് ചെയ്യും ഇവിടേക്കാണ് വരുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇവിടെ എന്നിട്ട് 2, 3π എന്ന് അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദി പോയിന്റ് ഹൂസ് പോളാർ കോർഡിനേറ്റ് 2, -2π/3 ആണ്. ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2π/3 ആണ്. ഇവിടെ അല്ല തീറ്റ പറയുന്നത് മൈനസ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റത്തെ മൈനസ് ഇല്ലാതെ എങ്ങനെ ചെയ്ത് നമ്മൾ 0π/2π 3π/2 2π. ഈ നെഗറ്റീവ് ആകുമ്പോൾ നമ്മളിവിടെ റൊട്ടേഷൻ എങ്ങനെയായിരുന്നു, ഇങ്ങോട്ടായിരുന്നു അല്ലെ, എല്ലാ റൊട്ടേഷനും ഈ രീതിയിലായിരുന്നു പറഞ്ഞത്. ഈ റൊട്ടേഷൻ എന്താക്കിയാൽ മതി, നെഗറ്റീവ് തിരിച്ചാക്കുക അല്ലെ. ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോഴാണ് നെഗറ്റീവ് ഓർക്കുക. അപ്പൊ 2π/3 എന്ന് പറഞ്ഞാൽ എത്ര വരും, 120 ഡിഗ്രി ആണ് വരുന്നത് അല്ലെ. 2π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി ആണ്. അപ്പൊ 120 ഡിഗ്രി ഈ റൊട്ടേഷനിൽ നോക്കുക, ക്ലോക്ക് വൈസിൽ ഇത് എത്ര വരുന്നത്, 90 ആകും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വെക്കുക, അപ്പൊ ഇവിടെ പൈ ബൈ ടു വരിക 90. അപ്പൊ ഇത് പൈ തന്നെയാണ് ആ ഭാഗത്ത് വരുന്നത്. അപ്പൊ എന്താവും, പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്, പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 90. അപ്പൊ 90-ന്റെയും 180-ന്റെയും ഇടയിൽ വരുന്നതാണ് 120. അപ്പോൾ ആംഗിൾ ഇവിടെ വരും. അപ്പൊ എന്ത് ചെയ്യുക, റഫായിട്ട് വരയ്ക്കുമ്പോൾ ഉണ്ടാവും, ആദ്യം ഇനീഷ്യൽ റേ വരച്ചു, പിന്നെ എന്താണ് 2 അല്ലെ, ആറിന്റെ വാല്യൂ 2 ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇവിടെ എന്ത് കൊടുക്കുക, 2, -2
പൈ ബൈ ത്രീ. ഇനി ആംഗിൾ ഇങ്ങോട്ടല്ല മാർക്ക് ചെയ്യേണ്ടത്, ഈ താഴോട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മതി മൈനസ് ടു പൈ ബൈ ത്രീ എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഓർക്കുക മൈനസ് ആന്റി ക്ലോക്ക് വൈസ് ആണ് എന്ന്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. സാധാരണ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആംഗിൾസ് അടയാളപ്പെടുത്താറുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദി പോയിന്റ് ഹു പോളാർ കോർഡിനേറ്റ് മൈനസ് ത്രീ കോമ ത്രീ പൈ ബൈ ഫോർ ആണ്. ഇത് കോമയാണ്. ഇനി ഇവിടെ എന്താ ആറിന്റെ വാല്യൂ മൈനസ് ത്രീ, തീറ്റിന്റെ വാല്യൂ ത്രീ പൈ ബൈ ഫോർ ആണ്. നമ്മൾ ആറ് ഒരിക്കലും നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ, ലെങ്ത്തുകളെല്ലാം പറഞ്ഞു. അപ്പൊ സാധാരണ നമ്മൾ എല്ലാം ആംഗിളാണ് ടു പൈ ബൈ ടു, എന്താണ് ഇവിടെ പൈ ആണ്, ഇവിടെ ത്രീ പൈ ബൈ ടു ആണ്, ടു പൈ ആണ്. ഇനി ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ആറാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഇനീഷ്യൽ റേ ഉണ്ടെങ്കിൽ അല്ലെ, ഇവിടെ ഉണ്ടാകുന്ന ഇതിന്റെ ആർ കോമ തീറ്റ ആണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു മൈനസ് ആർ കോമ തീറ്റ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആർ കോമ തീറ്റ വരച്ചതിന്റെ നേരെ താഴോട്ട് വരയ്ക്കുന്നതാണ് മൈനസ് ആർ കോമ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇത് ഇനീഷ്യൽ റേ ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഒരു ഇനീഷ്യൽ റേ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തുക ത്രീ കോമ ത്രീ പൈ ബൈ ഫോർ എവിടെയാണ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ത്രീ പൈ ബൈ ഫോർ എന്ന് പറയുമ്പോൾ എന്താണ് 135 ഡിഗ്രിയാണ്. അപ്പോൾ 135 90-ൻ്റെയും 180-നും ഇടയിലാണ്. അപ്പോൾ വരുന്ന ആംഗിൾ വരുന്നത് ഇവിടെയാണ് എന്ത് വരുന്നത്, ഈ പോയിന്റ് വരുന്നത് അല്ലെ. പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക, എന്താണ് ത്രീ കോമ ത്രീ പൈ ബൈ ഫോർ. നമുക്ക് കിട്ടേണ്ട ഇതല്ല, ഏതാണ് നെഗറ്റീവ് ആറാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, ഡോട്ടർ ലൈൻ അടയാളപ്പെടുത്തുക നെഗറ്റീവ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പോയിന്റ് എന്താകും, മൈനസ് ത്രീ കോമ ത്രീ പൈ ബൈ ഫോർ എന്ന് മാർക്ക് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക. ഡിഫറെന്റ് പോളാർ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുണ്ടാവും പി ഓഫ് ആർ കോമ തീറ്റ തന്നിട്ടുണ്ടാവും. ഇനി അവിടെ ആറിന്റെ വാല്യൂസ് പോസിറ്റീവ് ആണെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ഏതായിരുന്നു, പി ഓഫ് ആർ കോമ തീറ്റ പ്ലസ് ടു എൻ പൈ ആണ്. ഇനി അതേപോലെ തന്നെ ആറ് നെഗറ്റീവ് ആകുമ്പോഴും പോളാർ കോർഡിനേറ്റിന്റെ എന്ത് വരും, പി ഓഫ് മൈനസ് ആർ കോമ തീറ്റ പ്ലസ് എന്താണ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു പൈ. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ആൾ പോളാർ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് പി ഓഫ് ടു കോമ പൈ ബൈ സിക്സ്. ഇവിടെ തന്നിട്ടുള്ളത് ആറിന്റെ വാല്യൂ ടുവും അല്ലെ, തീറ്റിന്റെ വാല്യൂ പൈ ബൈ സിക്സും. കാരണം എന്താ, പി ഓഫ് ആർ കോമ തീറ്റ എന്ന ഫോമുല ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം വെൻ ആർ ഈക്വൽ ടു ടു ആണെങ്കിൽ നമ്മളെങ്ങനെ പി ഓഫ് ആർ കോമ തീറ്റിന്റെ ഇക്വേഷൻ എഴുതുന്നത്, പി ഓഫ് ആർ കോമ തീറ്റ പ്ലസ് ടു എൻ പൈ ആണ്. ഇനി അതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും, പി ഓഫ് അല്ല ആർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് ടു ആണ്, കോമ തീറ്റ എന്ന് പറയുന്നത് പൈ ബൈ സിക്സ് പ്ലസ് ടു എൻ പൈ. ഇവിടെ എന്നിന്റെ വാല്യൂ ബിലോങ്സ് ടു സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് സീറോ, പ്ലസ് ഓർ മൈനസ് എന്ന് എങ്ങനെയാണ് സെഡ് എന്ന് പറയുന്നത്, നമ്മൾ ഏതിൽ പറയുന്നത് സീറോ പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ടു എക്സെട്ര, ആ ഫോമിലേക്കാണ്. ഇനി അടുത്തത് വെൻ ആർ ഈക്വൽ ടു മൈനസ് ടു, അപ്പൊ പി ഓഫ് ആർ കോമ തീറ്റ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ തരുന്നു പി ഓഫ് മൈനസ് ആർ കോമ തീറ്റ പ്ലസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു പൈ. ഇനി ആറിന്റെ വാല്യൂ അറിയാം മൈനസ് ടു, തീറ്റന്റെ അറിയാം പൈ ബൈ സിക്സ് പ്ലസ്. ഇനി ഇവിടെ ബ്രാക്കറ്റ് റൂം ചെയ്യുമ്പോൾ എന്താകും ടു എൻ പൈ ആയി, ഇനി വൺ ഇൻറ്റു പൈ പൈ ആയി. എന്ത് ചെയ്യാം, ഈ പൈ പൈ ബൈ സിക്സും പൈയും കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ലെ, പൈ പ്ലസ് പൈ ബൈ സിക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പൈ പ്ലസ് പൈ ബൈ സിക്സ് എന്തായി, സെവൻ പൈ ബൈ സിക്സ്. അപ്പൊ ഈക്വൽ ടു പി ഓഫ് മൈനസ് ടു കോമ ആഡ് ചെയ്യുമ്പോ പൈ സെവൻ പൈ ബൈ സിക്സ് പ്ലസ് ടു എൻ പൈ. ഇനി എന്നിന്റെ വാല്യൂ ബിലോങ്സ് ടു സെറ്റ് ആണ്. അപ്പൊ എന്ത് പറയാ, ദ കറസ്പോണ്ടിങ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് പെയർ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഏതാ കിട്ടിയത്, ടു കോമ ടു എൻ പൈ പ്ലസ് പൈ ബൈ സിക്സ്. ആൻഡ് അടുത്ത കോർഡിനേറ്റ് കിട്ടിയത് മൈനസ് ടു കോമ ടു എൻ പൈ പ്ലസ് സെവൻ പൈ ബൈ സിക്സ്.
മനസ്സിലായല്ലോ ചെയ്തത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി പോളാർ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് പി ഓഫ് 3, π/4. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ 3 ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബൈ ഫോർ ആണ്. അപ്പോൾ വെൻ ആർ ഈക്വൽ ടു 3, പി ഓഫ് ആർ കോമ തീറ്റ ഈക്വൽ ടു, ഇക്വേഷൻ തരുന്നു പി ഓഫ് ആർ കോമ തീറ്റ പ്ലസ് 2nπ. ഇനി ആറിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 3 ആണ്, തീറ്റിൻ്റെ വാല്യൂ പൈ ബൈ ഫോർ പ്ലസ് 2nπ. ചെറുതാക്കാനൊന്നും ഇല്ല, അവിടെ നിർത്തുക. പൈ എൻ ബിലോങ്സ് ടു സെഡ്. ഇനി വെൻ ആർ ഈക്വൽ ടു -3, പി ഓഫ് ആർ കോമ തീറ്റ ഈക്വൽ ടു, ഇക്വേഷൻ തരുന്നു പി ഓഫ് മൈനസ് ആർ തീറ്റ പ്ലസ് 2n+1π. ആറിൻ്റെ വാല്യൂ 3, ഇപ്പം -3 കോമ തീറ്റിൻ്റെ വാല്യൂ എന്താണ് പൈ ബൈ ഫോർ പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2nπ. ഇനി 1 × π പൈ എന്ന്. ഇനി ഈ 1 അല്ല പൈ ബൈ ഫോറും പൈയും കൂടിയും ചെയ്യുമ്പോൾ എന്ത് വരും? പൈ പ്ലസ് പൈ ബൈ ഫോർ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4π+π/4. എത്രയായി? 5π/4. അപ്പോൾ അങ്ങനെ വരിക, ഈക്വൽ ടു പി ഓഫ് -3 കോമ തീറ്റിൻ്റെ വാല്യൂ പൈ ബൈ ഫോർ പ്ലസ് എന്നോട് എഴുതുകയാണ് 2nπ+π ആയിരുന്നു നമ്മൾ നേരത്തെ എഴുതിയത്. ഇനി അത് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് 2nπ എഴുതി, 2nπ+5π/4. ഇനി പിന്നെ ബിലോങ്സ് ടു സെറ്റ് ആണ്. ഇനി എങ്ങനെ എഴുതാം ഇതിൻ്റെ? ദ കറസ്പോണ്ടിങ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് പെയർ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് എങ്ങനെ? 3, 2nπ+π/4 കഴിഞ്ഞിട്ടില്ല, ആൻഡ് -3, 2nπ+π/5π/4. അപ്പോൾ ഇതാണ് എൻ ബിലോങ്സ് ടു സെഡ്. അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക.